ഫാദർ സ്റ്റാൻ സ്വാമിക്ക് ആദരവർപ്പിച്ച് സെന്റ് ജൂഡ് ടാസ്ക് ഫോഴ്സ് പാല. കൊട്ടാരമറ്റം സാന്തോം കോംപ്ലക്സിൽ അനുശോചന യോഗം ചേർന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾ ഹൈടെക് ആകുന്ന ഇക്കാലത്ത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ആശ്വാസവും അഭയകേന്ദ്രവുമായിരുന്നു ഫാദർ എന്നും ക്രൈസ്തവ മൂല്യങ്ങൾക്കൊപ്പം സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനുമായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ ഇദ്ദേഹത്തെ മാവോയിസ്റ്റ് ബന്ധം കെട്ടിച്ചമച്ച് ഭരണകൂട ഭീകരത രാജ്യത്ത് ശക്തി ആർജിക്കുന്നത് പൊതുസമൂഹം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തുകൊണ്ട് സെന്റ് ജൂഡ് ടാസ്ക് ഫോഴ്സ് അംഗം ബിജു മാത്യു പറഞ്ഞു. നമ്മുടെ വളരെ പ്രിയങ്കരനായ സ്റ്റാൻസ്വാമി നമ്മളെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ഫാദറായിരുന്നു നമ്മുടെ സ്റ്റാൻസ്വാമി. തീർച്ചയായിട്ടും ഈ ഭരണകൂട ഭീകരതയുടെ അവസാനത്തെ ഇരയായിട്ട് വേണം നമ്മൾ ഫാദറിനെ കാണാൻ. ഈ കാലഘട്ടത്തിൽ സമൂഹ മനസാക്ഷി ഉണരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹാനായ മനുഷ്യന് മുമ്പിൽ ഞങ്ങൾ പ്രണാമമർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. വേർപാടിൽ ദുഃഖിക്കുന്നുവെങ്കിലും രക്തസാക്ഷിത്വത്തിൽ അഭിമാനിക്കുന്നു എന്നും കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നു എന്നും പ്രതിജ്ഞ ചെയ്താണ് യോഗം അവസാനിപ്പിച്ചത്. സെന്റ് ജൂഡ് ടാസ്ക് ഫോഴ്സ് അംഗങ്ങളായ ജോബി ആന്റണി, ജോജി ജോൺ, ജോജി ജോർജ്, അനൂപ്, ടിബിൻ, വിഷ്ണു, ജിജിറ്റ് എന്നിവർ പ്രസംഗിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.